ഞാൻ ഇനി ഒരിക്കലും വരില്ലെന്ന് കരുതുന്നു. എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? പറടാ, നിങ്ങൾ എന്തിനാ വീണ്ടും വീണ്ടും വന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? നിങ്ങൾ എന്റെ സ്വത്തെല്ലാം എടുത്തു, എന്റെ പപ്പയെ കൊന്നു, എനിക്ക് എന്റെ വീടെങ്കിലും തന്നൂടെ. ഈ വീടും എനിക്ക് വേണം, മനസ്സിലായോ? ഞാൻ 10 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ കെട്ടും പിറക്കി ഇവിടെ നീ ഇവിടെ നിറയ്ക്കണം, അല്ലെങ്കിൽ നിന്റെ തന്തയെ കൊന്നാലും നിന്നെ ഞാൻ കൊല്ലും, മനസ്സിലായോ? ഓടാ. റോബി, നീ കരയല്ലേ? അയാൾ എത്ര പ്രാവശ്യം വന്നാലും നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല. ആന്റണി, അയാളെ അറിയാൻ മേലാഞ്ഞിട്ട അയാളെ എന്റെ പപ്പയെ കൊന്നു, അതുപോലെ എന്നെയും കൊല്ലും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് പേടിയാവുന്നു. റോബി, നമ്മുടെ മുന്നിൽ വേറെ വഴികളില്ല, നമുക്ക് അയാളെ കൊന്നുകളയാം. ഇപ്പൊ തന്നെ 3 പ്രാവശ്യം, ഇനിയും വേണ്ട. 300 പ്രാവശ്യം നമ്മൾ ഇത് തന്നെ ചെയ്യും. അയാൾക്ക് നിന്റെ അച്ഛനെ കൊല്ലാൻ കഴിയുമെങ്കിൽ നിനക്കും അയാളെ കൊല്ലാൻ കഴിയണം. അയാൾ മരിച്ചാൽ മാത്രമേ നിനക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റൂ. അയാളെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. നീ അടുക്കളയിൽ പോയി ആ കോടാലി എടുത്ത് അയാളുടെ തലയ്ക്ക് ഒറ്റയടി, ആ അടിയിൽ അയാൾ തീരണം. എന്നിട്ട് അപ്പുറത്തുള്ള കുട്ടിക്കാട്ട് കൊണ്ടുപോയി ഒരു കുഴി എടുത്ത് മൂടാം. ചെല്ല്, വേഗം ചെല്ല്, ഇതാണ് പറ്റിയ സമയം. ചെല്ല്. അവന്റെ ഫോൺ പിടിച്ച് തിരിഞ്ഞു നിക്കണേന്, പുറകിലൂടെ ചെന്ന് അവനെ വെട്ടിക്കൊല്ല്. എടാ, നിന്റെ മുമ്പിൽ വേറെ വഴികളൊന്നും ഇല്ല, ഇത്തവണ നീ തന്നെ ഇത് ചെയ്യണം. റോബി, നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആന്റണി, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് ആരെയും കൊല്ലാൻ പറ്റില്ല. ആന്റണി, എടാ നിന്റെ തന്റെ അയാൾ കൊന്നത് നന്നായി, അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു മരപ്പഴിനെ ഉണ്ടാക്കിയേന് അയാൾ എന്നെ കെട്ടിത്തൂങ്ങി ചത്തേന്. നിസ്സാരണ ഏരിയയിലാണ് ഇപ്പം ഞാനുള്ളത്. അതിൽ ഒരു വീട്ടിലെന്തോ വശപ്പശകളുള്ള പോലെ എനിക്ക് തോന്നുന്നു. അയാൾ എത്ര പ്രാവശ്യം വന്നാലും നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കും. നമുക്ക് അയാളെ കൊന്നോളൂ. അയാൾ മരിച്ചാൽ മാത്രമേ നിനക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റൂ. പുറകിലൂടെ ചെന്ന് അവനെ വെട്ടിക്കൊല്ല്. ചെല്ല്, വേഗം ചെല്ല്. ഇവിടെ പക്ഷേ ഒരാൾ മാത്രം താമസമാണ്, പ്രത്യേകിച്ച് വേറെ കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല സാർ. പിന്നെ ഒന്നും കൂടി വേണമെങ്കിൽ. ഞാൻ ഫുഡ് ഡെലിവർ ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു, എൻ്റെ ഫോൺ ഓഫായിപ്പോയി. ഈ പ്രദീപ് എന്ന് പറഞ്ഞ ആളുടെ വീട് എവിടെയാണ്? എനിക്ക് ലൊക്കേഷൻ ഈ ഭാഗത്താണ് കാണിച്ചത്. റോബി, നമുക്ക് ഇയാളെ കൊല്ലാം. ഇയാൾ മരിച്ചാൽ മാത്രമേ നിനക്ക് മനസമാനമായി ജീവിക്കാൻ പറ്റൂ.